ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദ ശങ്കരം ലോകശങ്കരം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാംബരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ശ്രീരാമദൂതനായ ആഞ്ജനേയന്റെ ആ പാദത്തെ നമസ്കരിച്ചുകൊണ്ട് വാൽമീകി രാമായണത്തിൽ ഭരതൻ പാതുക പട്ടാഭിഷേകം ചെയ്ത് ഭരതൻ അവിടെ നാടുവാഴുകി, അങ്ങനെ വനത്തിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന രാമചന്ദ്രമൂർത്തി പെട്ടെന്ന് തന്നെ മഹർഷിമാരുടെ തീരുമാനമനുസരിച്ച് അവരെല്ലാം ആ ചിത്രകൂട പർവ്വതത്തിൽ നിന്ന് മാറിപ്പോകാൻ ശ്രമിക്കുകയും എന്താണ് കാര്യം എന്ന് ചോദിക്കുകയും കരൻ എന്ന അസുരൻ വളരെയേറെ പരാക്രമശാലി, മഹർഷിയരെ ഉപദ്രവിക്കുന്നവരുമാണ്, അവന് നിങ്ങളോടും തീരാത്ത പകയുണ്ട്, അതുകൊണ്ട് എന്തായാലും ഇവിടെ ഇരിക്കുന്നത് അത്ര യോജിച്ചതല്ല, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നു, പറ്റുമെങ്കിൽ അങ്ങും നമ്മുടെ കൂടെ വരാം എന്ന് മഹർഷിമാർ രാമചന്ദ്രമൂർത്തിയോട് പറയുകയും രാമചന്ദ്രമൂർത്തി വിചാരിച്ചു ഇവിടെ വെച്ചാണല്ലോ ഭരതനെ കണ്ടത്, മറ്റുള്ള അച്ഛന്റെ മരണവാർത്ത അറിഞ്ഞതുമല്ല, ഈ പ്രദേശത്ത് തന്നെ ഇരുന്നാൽ വീണ്ടും വീണ്ടും ആ ഓർമ്മ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും, അതുകൊണ്ട് നമുക്കും ഇവിടെ നിന്ന് മാറി താമസിക്കാം എന്ന് പറയുകയും അവരങ്ങനെ അത്രി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് എത്തുകയും ചെയ്യും. രാമചന്ദ്രമൂർത്തി വന്നത് അത്യധികം സന്തോഷിച്ച അത്രി മഹർഷി വേണ്ട പോലെ സൽക്കരിച്ച് ഇവരെ കൊണ്ടുവരികയും അത്രി മഹർഷിയുടെ ഭാര്യ അനസൂയ അനസൂയയുടെ വൃത്താന്തങ്ങളെല്ലാം രാമചന്ദ്രമൂർത്തി സീതാദേവിക്ക് പറഞ്ഞുകൊടുക്കുകയും ആ അനസൂയ സീതാദേവിയെ അകത്ത് വിളിച്ചുകൊണ്ടുപോയി. തന്റെ പക്കലുള്ള വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം സീതാദേവിക്ക് നൽകി. ഇതെല്ലാം അണിഞ്ഞ് രൂപവതിയായി സൗഭാഗ്യവതിയായി നീ രാമന്റെ അടുത്ത് പോയി നിൽക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. വൃദ്ധയായ തപസ്വിയായ അനസൂയയുടെ വാക്കുകേട്ട് സീതാദേവിയും അതുപോലെ പ്രവർത്തിക്കുകയും സർവാഭരണ ഭൂഷിതായി നിൽക്കുന്ന സീതാദേവിയെ കണ്ട് സന്തോഷിച്ച രാമചന്ദ്രമൂർത്തി അത്യധികം ആദരവോടെ ആ അത്രി മഹർഷിയെയും അനസൂയയെയും പ്രണമിക്കുകയും ചെയ്തു. ഉടൻ തന്നെ അനസൂയ സീതയെ വിളിച്ച് പറഞ്ഞു, സീതെ, നിന്റെ സ്വയംവര കഥകളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, എങ്കിലും നിന്നിൽ നിന്നും അത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അത് ഒന്ന് വിവരിച്ച് പറഞ്ഞാലും. സന്തോഷത്തിലാൽ മതിമറന്ന ആ സീതാദേവി നേരെ അനസൂയയുടെ അടുത്ത് തന്റെ സ്വയംവരത്തിലുണ്ടായ ആ സംഭവങ്ങളെല്ലാം വിവരിക്കുക. മിഥുരാധിപനായ ജനക മഹാരാജാവ് ആ യജ്ഞം കഴിഞ്ഞ ശേഷം യജ്ഞശാല ഒഴുതുവരികയും ആ ഭൂമി പിളർന്ന് അതിൽ നിന്നും എന്നെ അദ്ദേഹത്തിന് മകളായി കിട്ടുകയും ചെയ്തു. എന്റെ സ്വന്തം മകളെപ്പോലെ വളർത്തി എന്നെ സംരക്ഷിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ വരുടൻ വിശേഷമായ ഒരു ധനുസും രണ്ടാമനാഴിയും എന്റെ അച്ഛന് സമ്മാനിക്കുകയും ആ വിശിഷ്ട ധനുസ് ഭംഗം ചെയ്യുന്നവർക്ക് മാത്രമേ എന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കൂ എന്ന് എന്റെ അച്ഛൻ തീരുമാനിക്കുകയും ചെയ്തു. ആ രീതിയിൽ വിശ്വാമിത്ര മഹർഷി യാഗസംരക്ഷിച്ചതിനായി ദശരഥ ചക്രവർത്തിയുടെ പുത്രന്മാരായ രാമനെയും ലക്ഷ്മണനെയും അവർ യാഗസംരക്ഷണത്തിന് കൂട്ടിക്കൊണ്ടുവരികയും അത് കഴിഞ്ഞ് മിഥിലയിൽ വന്ന് എന്റെ അച്ഛനെ കാണുകയും രാജകുമാരന്മാർക്ക് ആ ധനുസിനെ കാണണം എന്നൊരു ആഗ്രഹമുണ്ട്, അവരത് കാംക്ഷിക്കുകയാണ്, അവർക്ക് ആ ധനുസ് കാട്ടിക്കൊടുത്താലും എന്ന് അവർ പറയുകയും സന്തോഷം കൊണ്ട് എന്റെ പിതാവ് ആ ധനുസ് കാട്ടിക്കൊടുക്കുകയും ചെയ്തു. വളരെ വേഗത്തിൽ ആ ധനുസിൽ ഞാൻ എടുത്ത് വലിച്ചു കെട്ടുന്നതിനിടയ്ക്ക് ആ ധനുസ് രണ്ടായി പിളർന്നു. ധനുസ് രണ്ടായി പിളർന്ന ഉടനെ സന്തോഷിച്ച എന്റെ അച്ഛൻ ഉടൻ തന്നെ എന്നെ കന്യകാദാനം ചെയ്ത് പാണിഗ്രഹണം ചെയ്യാൻ രാമചന്ദ്രമൂർത്തിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായില്ല. കാരണം ദശരഥ ചക്രവർത്തിയുടെ ഇഷ്ടാനുസരണം മാത്രമേ വിവാഹം നടക്കൂ എന്ന് പറയുകയും ഉടൻ തന്നെ അയോധ്യയ്ക്ക് ദൂതന്മാരെ അയക്കുകയും ദശരഥ ചക്രവർത്തിയും
കൊട്ടാരത്തിലെ എല്ലാവരും അവിടെ എത്തുകയും അങ്ങനെ എന്നെ രാമചന്ദ്രമൂർത്തിക്കും എൻ്റെ സഹോദരിയായ ഊർമിളിയെ ലക്ഷ്മണനും അവർ വിവാഹം കഴിച്ചു കൊടുത്തു. ഇതാണ് ഞങ്ങളുടെ സ്വയംവരത്തിൽ നടന്ന സംഭവം എന്ന് വിവരിച്ച് കേൾപ്പിച്ചു അനസൂയ. ഇതൊക്കെ കേട്ട് സന്തോഷിച്ച അനസൂയ എല്ലാവിധമായ ഐശ്വര്യങ്ങളും അവർക്ക് നേരുകയും അങ്ങനെ ഇരിക്കെ ഇവർ അവിടെ നിന്നും വീണ്ടും യാത്ര തുടങ്ങി. യാത്ര തുടങ്ങുമ്പോൾ വിരാതൻ എന്ന ഒരു രാക്ഷസൻ, ആ വിരാതൻ എന്നൊരു രാക്ഷസൻ ഒരു ഗന്ധർവനാണ്, ശാപം കൊണ്ട് രാക്ഷസനായതാണ്. പുരാണ ഇതിഹാസങ്ങളിലെല്ലാം ഇങ്ങനെ വരും, ഗന്ധർവനാണ്, എന്തെങ്കിലും ഒരു അബദ്ധം കാണിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും തമാശയ്ക്കായിട്ട് ഒന്ന് ഉപദ്രവിക്കുന്ന പോലെ കാണും, അവർ തന്നെ ആ ശാപം കൊടുക്കും. അങ്ങനെയാണ് ഇവരെല്ലാം ഈ അസുരവൃത്തികളെല്ലാം ഉണ്ടാകുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ, എത്ര നല്ലവനായാലും എത്ര നല്ല സൽസ്വഭാവിയായാലും സന്ദർഭത്തിന് ഇണങ്ങി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പിഴവ് പറ്റി ഒരു തെറ്റ് ചെയ്തു പോയാൽ, ഒരു അബദ്ധം ചെയ്തു പോയാൽ അതിന് ശിക്ഷ അവൻ അനുഭവിച്ചേ പറ്റും. അതാണ് ഈ രാക്ഷസന്മാരെല്ലാം ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് പറയാൻ കാര്യം. ആ രീതിയിൽ ആ വിരാതനെ വധിക്കാൻ ഇവർ ശ്രമിക്കുകയും രണ്ട് കൈകൊണ്ട് രണ്ടുപേരെയും വലിച്ചെടുത്ത് അവൻ നടക്കുകയും ചെയ്തു. അപ്പൊ ലക്ഷ്മണനോട് രാമചന്ദ്രമൂർത്തി പറയുകയാണ്, ഏത് വഴിയിലാണോ നമ്മൾ സഞ്ചരിക്കേണ്ടത് ആ വഴിയിലാണ് അവൻ പോകുന്നത്, നമ്മൾ ഒന്നും ചെയ്യേണ്ട, നമ്മൾ അങ്ങനെ പോകാം എന്ന് പറയുകയും ഈ രാക്ഷസൻ രണ്ടുപേരെയും കയ്യിലെടുത്തുകൊണ്ട് നടക്കുന്നത് കണ്ട് സീതാദേവി ഒരു കാര്യം ചെയ്യൂ, അവരെ വിട്ടേക്കൂ, ഇവർ രണ്ടുപേരെയും കൊണ്ടുപോയ ശേഷം ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്നാൽ ഏതെങ്കിലും മൃഗങ്ങൾ തന്നെ എന്നെ ഭക്ഷിക്കും, അതിന് ഭേദം നീ തന്നെ എന്നെ ഭക്ഷിച്ചോ, അവരെ വിട്ടേക്കൂ എന്ന് പറയുകയും അങ്ങനെ തന്റെ കയ്യിലുള്ള രാമലക്ഷ്മണന്മാരെ താഴെ എടുത്തിട്ട് ആ സീതാദേവിയെ എടുക്കാനായി വിരാതൻ ശ്രമിക്കുകയും ഉടൻ തന്നെ രാമൻ വിരാതന്റെ വലതുകയും ലക്ഷ്മണൻ വിരാതന്റെ ഇടതുകയും മുറിച്ചു. അങ്ങനെ കൈകൾ രണ്ടും മുറിക്കപ്പെട്ട് താഴെ വീണ ആ വിരാതൻ ഉടൻ തന്നെ പറഞ്ഞു, ഈ ഭീമാകാരമായ ശരീരം ദഹിപ്പിക്കാൻ സാധിക്കുകയില്ല, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഒരു വലിയ കുഴിയെടുത്ത് എന്നെ അതിൽ തള്ളിയിട്ടേക്കുക, ആ കുഴിയിൽ വീണാൽ മാത്രമേ എനിക്ക് വീണ്ടും ആ ശാപമോക്ഷം കിട്ടി ഇനി ഗന്ധർവനായി പോകാൻ സാധിക്കുകയുള്ളൂ, കാരണം എനിക്ക് ശാപം കിട്ടിയ ഉടനെ തന്നെ ഞാൻ ശാപമോക്ഷത്തിനായി പ്രാർത്ഥിക്കുകയും അങ്ങനെ ദാശരഥിയായ രാമൻ ഇവിടെ എത്തുകയും രാമനാൽ നീ വധിക്കപ്പെട്ടാൽ നിനക്ക് മോക്ഷം കിട്ടുമെന്നും എനിക്ക് ശാപമോക്ഷം നൽകിയതാണ്, അതുകൊണ്ട് എന്നെ അനുഗ്രഹിച്ചാലും എന്ന് പറഞ്ഞു. അതാണ് ഈ ശത്രുക്കളെ നിഗ്രഹിക്കുകയല്ല, അത് അനുഗ്രഹമാണ് എന്നാണ് പറയുന്നത്. ദുർവൃത്തികളെ ഇല്ലാതാക്കുക, അതാണ് അത്. നമുക്ക് ശരീരത്തിലൊരു രോഗം വന്നാൽ ഡോക്ടർ വന്നാൽ അതിനെ കീറി തന്നെ എടുക്കണം, അത് നമ്മൾ നോവിക്കാനല്ലല്ലോ അല്ലേ, നല്ലതല്ലേ ചെയ്യുന്നത്. അതേപോലെ ഈ അസുരവൃത്തി ഇല്ലാതാക്കുന്നത്, ആ അസുരന്മാരെ വധിക്കുക എന്ന് പറഞ്ഞാൽ അതിന് അസുരവൃത്തി ഇല്ലാതാക്കുക എന്നാണ് അർത്ഥം. അങ്ങനെ എന്നിട്ട് ആ വിരാതൻ പറയുന്നു, നിങ്ങൾ കുറച്ചകലെയായിട്ട് ശരഭംഗ മഹർഷിയുടെ ആശ്രമമുണ്ട്, നിങ്ങൾക്ക് വസിക്കാൻ പറ്റിയ സ്ഥലം അതാണ്. ആ ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നാൽ നിങ്ങൾക്ക് വേണ്ട പോലുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം സൗകര്യങ്ങൾ ചെയ്തു തരും, നിങ്ങളെ വനവാസത്തിനുള്ള അനുയോജ്യമായ സ്ഥലം അതാണ് എന്ന് പറയുകയും അങ്ങനെ രാമചന്ദ്രമൂർത്തി വിരാതന്റെ വാക്ക് കേട്ട് നേരെ ശരഭംഗ മഹർഷിയെ കാണാൻ എത്തുകയും ചെയ്തു. അങ്ങനെ ശരഭംഗ ആശ്രമത്തിലേക്കാണ് ഇവർ വരുന്നത്. ഓരോ ആശ്രമങ്ങളും പോയി ഓരോ മഹർഷിയും കണ്ട് വിധവിധമായ അസ്ത്രശസ്ത്രങ്ങളെല്ലാം വാങ്ങി രാമചന്ദ്രമൂർത്തി വനവാസം തുടരുന്നു എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ വളരെ പെട്ടെന്ന് തന്നെ എല്ലാം ആർജിക്കാൻ സാധിക്കുകയില്ല, വളരെ പാടുപെട്ട് ശ്രമിച്ച് പല പ്രയത്നങ്ങളിലൂടെ മാത്രമേ എല്ലാം നേടാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഒരു മനുഷ്യനായിട്ട് അവതരിച്ച മനുഷ്യധർമ്മത്തെ നമുക്ക് കാട്ടിത്തന്നതാണ് രാമായണം. എന്താ രാമസ്യ അയണം രാമായണം എന്ന് പറയാൻ കാര്യം. അപ്പൊ ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒരു ഭിക്ഷാരക്കാരൻ വന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നു, അതാണ് ധർമ്മം. അത് ധർമ്മത്തിന്റെ ഒരു ഭാഗം. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡു വൺസ് ഡ്യൂട്ടി ഇസ് കാൾഡ് ധർമ്മ. അതാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും അവരുടേതായ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഒരു പുത്രന്റെ ധർമ്മം എന്താണ് എന്ന് പറഞ്ഞാൽ, പുത്രനായി ജനിച്ചാൽ അവൻ നല്ലവണ്ണം പഠിക്കണം, വളർന്ന് വലുതായി സമ്പാദിച്ച് വിവാഹം കഴിച്ച് പ്രജോൽപത്തി ചെയ്ത് തന്റെ കുടുംബ പാരമ്പര്യം നിലനിർത്തി അച്ഛനമ്മമാരെ സംരക്ഷിച്ച്, ഇക്കാലത്ത് വളരെ പ്രാധാന്യമായിട്ട് പറയുന്നത് അച്ഛനമ്മമാരെ സംരക്ഷിച്ച് അവർ കാലമായാൽ അവർക്ക് വേണ്ട അന്ത്യകർമ്മ കർമ്മങ്ങൾ ചെയ്ത് അവരെ പിതൃലോകത്തിലേക്ക് എത്തിക്കണം. ഇത് പുത്രധർമ്മം. ഇതേപോലെ സഹോദരധർമ്മം, ഭാര്യാധർമ്മം,
ഭർത്തൃധർമ്മം ഇങ്ങനെ ധാരാളമുണ്ട്. എല്ലാവർക്കും അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടല്ലോ അല്ലെ. വീട്ടിലെ ഓരോരുത്തരും അതിൽ ഭാര്യയ്ക്കുള്ള ജോലി ഭാര്യ ചെയ്യണം, ഭർത്താവിനുള്ള ജോലി ഭർത്താവ് ചെയ്യണം, സഹോദരന്റെ കർമ്മം സഹോദരൻ ചെയ്യണം. എല്ലാവർക്കും അതുപോലെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇതെല്ലാം വർണ്ണിക്കുന്ന ഒരു വിശിഷ്ട ഗ്രന്ഥ പിന്നെ ഇതിഹാസമാണ് രാമായണം. രാമായണത്തിൽ മാത്രമേ അതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കൂ. വെറുതെ ഒരു കഥയാണ്, ഒരു രാജകുമാരന്റെ കഥ. ഒരു രാജകുമാരൻ കാട്ടിൽ പോയി, അവന്റെ ഭാര്യയെ ഒരു രാക്ഷസൻ കവർന്നു, പിന്നെ ആ രാക്ഷസനെ വധിച്ച് രാജകുമാരൻ രാജകുമാരിയൻ കൊണ്ട് രാജ്യത്ത് വന്നു, പട്ടാഭിഷേകം സുഖമായി വാഴുന്നു. ഇത് പറഞ്ഞതുകൊണ്ട് എന്താ ഗുണം നമുക്ക്? അതല്ല, ആ കഥയായിട്ട് പറഞ്ഞാലും, കാരണം ഇതെല്ലാം പറഞ്ഞ ശ്രുതി സ്മൃതി പുരാണം. നമ്മൾ പറഞ്ഞ ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം, സ്മൃതി എന്ന് പറഞ്ഞാൽ വേദത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് സ്മൃതി. പ്രാക്ടിക്കലായിട്ട് വേദത്തിൽ പറഞ്ഞിട്ടുള്ളത് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത് കഥാപൂർവമായി നമുക്ക് പറഞ്ഞു തരുന്നതാണ് പുരാണം. ഒരു വസ്തുത പറയുമ്പോൾ ഒരു കഥാരൂപത്തിൽ അതിനെ വർണ്ണിക്കുന്നു. മനുഷ്യധർമ്മത്തെയാണ് ഈ രാമായണം കഥയിലൂടെ നമുക്ക് വർണ്ണിച്ചു തരുന്നു. അതുകൊണ്ട് ഒരു മനുഷ്യനായിട്ടുള്ളവൻ മനുഷ്യധർമ്മം എന്താണ് എന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാനുള്ള ഒരു ഇതിഹാസമാണ്. പത്നി ധർമ്മം എത്ര തന്നെ കഷ്ടം വന്നാലും ഭർത്താവിന്റെ കൂടെ കഴിയണം, അതാണ് പത്നിയുടെ ധർമ്മം. അതാണ് സഹധർമ്മചാരിണി തവ എന്ന് പറഞ്ഞ് നമ്മൾ സീതാ കല്യാണത്തിൽ കണ്ടത്. അത് തന്നെയാണ് സീത ഉദ്ധരിക്കുകയും ചെയ്യുന്നത് വനവാസത്തിന് മുമ്പേ. അപ്പൊ അങ്ങനെ ആ മനുഷ്യധർമ്മത്തെ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്ത അവതാരമായ രാമാവതാരത്തെ വർണ്ണിക്കുന്ന ആ രാമായണത്തിന്റെ ഭാഗത്തിൽ നമ്മൾ ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിൽ രാമചന്ദ്രൻ എത്തുന്നത് വരെ നമ്മൾ കണ്ടു. അതിനുശേഷം രാമചന്ദ്രമൂർത്തിയുടെ വനവാസത്തിന്റെ തുടർച്ചയായ കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. സീതാ ലക്ഷ്മണ ഭരതശത്രു ഹനുമൻ സമേത രാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹത്തിൽ ഇന്ന് ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മാറി സന്തോഷത്തോടെ, സമാധാനത്തോടെ, സംതൃപ്തിയോടെ, ഭയമില്ലാതെ, സ്വാതന്ത്ര്യത്തോടെ ഈശ്വരാരാധന ചെയ്യാനും പുറത്തിറങ്ങി നടക്കാനുമുള്ള ഭാഗ്യം ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും ഭഗവാൻ അനുഗ്രഹമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സർവേ ജനാഹം സുഖിനോ ഭവന്തു.